السلام عليكم ورحمة الله وبركاته. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ അത് നമ്മളിലേക്ക് വരാൻ കുറച്ച് മാസങ്ങൾ മാത്രമാണ്. ആ റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ടുള്ള റജബും ഷഅബാനും അതിൻ്റെ പവിത്രമായ മാസം റജബ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് അതിൻ്റെ ചന്ദ്രക്കല കണ്ടു കഴിഞ്ഞ് നാളെ റജബ് ഒന്നാണ്. ദുആക്ക് വല്ലാത്ത ഉത്തരം കിട്ടുന്ന സമയവും രാവും കൂടിയാണ് റജബിൻ്റെ ആദ്യ രാവ്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയ ഉത്തരം ലഭിക്കാവുന്ന ദിവസങ്ങളിൽ രാവുകളിൽ റജബിൻ്റെ ഒന്നിനെ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ ചുറ്റുപാടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഓടിപ്പാഞ്ഞ് വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും വല്ലാത്ത സമാധാനം പെയ്തിറങ്ങുന്ന ഈ റജബ് ആ സമയം നാം ഉപയോഗപ്പെടുത്തണം. ദുആ കൊണ്ട് ധന്യമാക്കണം. പരിശുദ്ധമായ റജബിൻ്റെ രാവ് ദുആ കൊണ്ടും ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും പരിശുദ്ധമായി നാം അതിനെ വരവേറ്റ് കഴിഞ്ഞാൽ അതോടൊപ്പം ആ റജബിൽ ദുആ ചെയ്യാനുള്ള അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ وبلغنا شهر رمضان എന്ന ദുആ സുന്നത്തുണ്ട്. വേറെയും ഒരുപാട് ദിക്റുകളുണ്ട് സുന്നത്തായിട്ട്. ഇതൊക്കെ ചൊല്ലി പരിശുദ്ധമായ റജബ് നാം അങ്ങ് സ്വീകരിച്ചാൽ അതല്ലാഹ് കബൂലാക്കുകയും ചെയ്താൽ പിന്നെ നമുക്ക് റഹ്മത്തും ബറക്കത്തും തന്നെയാണ്. വിഷമങ്ങൾ കാരണമായി ചിന്തകൾ പല കോലത്തിലായി, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അങ്ങനെ തുടങ്ങി ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു. എല്ലാവർക്കും വലിയ ഒരു അനുഗ്രഹമാണ് ഈ റജബിൻ്റെ ആദ്യ രാവ്. ഉപയോഗപ്പെടുത്തണം മുഅ്മിനീങ്ങളെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മാറ്റി നിർത്തി അല്ലാഹ് ജീവിതത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി ജീവിതം ഒന്ന് സംശുദ്ധമാക്കുമ്പോഴാണ് അല്ലാഹു പൊരുത്തമുള്ള ഒരടിമയായി നമുക്ക് മാറാൻ കഴിയുന്നത്. ഈ സാഹചര്യങ്ങളും ഈ കാലഘട്ടങ്ങളിലും നാം ജീവിക്കുമ്പോൾ എവിടെ തിരിഞ്ഞാലും ഹറാമാണ്, അല്ലെങ്കിൽ മനുഷ്യനെ ഹറാമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളാണ്. അവിടേക്ക് നമുക്കൊരു സുരക്ഷ വേണമെങ്കിൽ നമ്മുടെ ആഹ്റം നാം ആണ് നോക്കേണ്ടത്, മറ്റുള്ളവർ നോക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹ്റത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നാം ചെയ്യണം. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽവാസികൾ എല്ലാം ആഹ്റത്തിന് ഉപകരിക്കുന്നവരായി മാറണം. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം ദുആ ചെയ്ത് നിർത്താതെ നാട്ടുകാർക്ക് വേണ്ടിയും പരിസര അയൽവാസികൾക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും എല്ലാം നാം പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം കുടുംബബന്ധം ചേർക്കാനും കൂടെ നാം ശ്രമിക്കണം. കുടുംബബന്ധം മുറിക്കുന്നവൻ ലാ യദ്ഖുൽ ജന്നത്ത മൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഒരു വൈരാഗ്യമില്ലാത്ത, എല്ലാവരോടും സ്നേഹമുള്ള മനസ്സുണ്ടാക്കി നല്ലവരായി മാറാൻ നാം സന്നദ്ധരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നല്ല ഈമാനും തഖ്വയും യഖീനും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, റജബ് ഖുർആൻ കൊണ്ട് നാം അത് സമൃദ്ധമാക്കണം. അതുപോലെ ഷഅബാൻ സ്വലാത്ത് കൊണ്ട് സമൃദ്ധമാക്കണം. ഖുർആനും സ്വലാത്തും ദിക്റുകളും കൊണ്ടും റജബ് അത് ഷഹ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമെന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എല്ലാം അള്ളാഹുവിൻ്റെ മാസം തന്നെയാണ്. റജബ് ഷഹ്റുല്ലാഹ് എന്ന് പ്രത്യേകം പറയാൻ കാരണം അള്ളാഹ് ചോദിച്ചത് കൊടുക്കുന്ന മാസമാണ്. മറ്റു മാസങ്ങളിൽ പരിഗണിക്കുന്നതിനേക്കാളും അപ്പുറം റജബ് എന്ന മാസത്തിൽ അള്ളാഹു പരിഗണിക്കുകയാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ഈമാൻ ചോദിച്ച് നമ്മുടെ ഹിദായത്ത് നിലനിർത്തി നമ്മുടെ തഖ്വയും സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കാനും അള്ളാഹുവിനോട് നാം ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. റജബിൽ ഉത്തരം ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഷഅബാൻ എന്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ മാസം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നിറക്കേണ്ട മാസം. അതുപോലെ തന്നെ റമദാൻ ഷഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ. ആ റമദാനെ കൊണ്ട് ആഘോഷിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റി നമുക്ക് നല്ല സമാധാനവും ഇസ്തിഖാമത്തുള്ള ജീവിതവും നല്ല ഈമാനും നല്ല തഖ്വയും വറഅും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്വലിഹീങ്ങളായ മക്കള്, മക്കളില്ലാത്തവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹു തന്ന മക്കളെ സ്വലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവരുടെ ഒക്കെ ജോലിയിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നീട്ടിയേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ കടങ്ങൾ, വിഷമങ്ങൾ അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.